നമസ്കാരം. ഇപ്പോൾ യു ഡി എഫ് കഴിഞ്ഞ ദിവസമാണ്, രണ്ട് ദിവസം മുൻപാണ് യു ഡി എഫ് കൺവീനർ, പുതിയതായി ചുമതലയേറ്റ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ അമീർമാരെയും നേതാക്കളെയും ഒക്കെ പോയി കണ്ട് ചർച്ച നടത്തിയത്. ഇവിടെ കോൺഗ്രസ് നേതാക്കളോട് ചോദിച്ചപ്പോൾ ശ്രീ പന്തളം സുധാകരൻ അടക്കമുള്ളവർ പറഞ്ഞത് അത് എം എം ഹസന്റെ വ്യക്തിപരമായ ഒരു വിസിറ്റാണ്, ഒരു സന്ദർശനമാണ്. എം എം ഹസന് വ്യക്തിബന്ധങ്ങളുണ്ടാകാം, സുഹൃത്തുക്കളായിരിക്കാം, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ചർച്ചയായത് രാഷ്ട്രീയമാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. നാളെ വെള്ളിയാഴ്ച എറണാകുളത്ത് വെച്ച് നടക്കുന്ന യു ഡി എഫ് യോഗത്തിലാണ് അവസാന തീരുമാനമുണ്ടാവുക എന്നൊക്കെയാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇതിനു മുൻപും ഇത്തരം തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്ന പ്രസ്ഥാനങ്ങളുമായി അല്ലെങ്കിൽ അവർ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമായി, അതിപ്പോൾ ഏതായാലും എസ് ഡി പി ആയാലും പി ഡി പി ആയാലും ഐ എൻ എൽ ആയാലും അങ്ങനെയുള്ള ഏത് പാർട്ടിയുമായും ഒക്കെ തന്നെ ഈ യു ഡി എഫും എൽ ഡി എഫും ഒക്കെ ഒരു പരോക്ഷമായ ബന്ധം, ഒരു അടിയിൽ കൂടിയുള്ള ബന്ധം സൂക്ഷിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ പഞ്ചായത്ത് കഴിഞ്ഞ പുതിയ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാറായി. പക്ഷേ ഈ 4.5 വർഷം മുൻപ് അല്ലെങ്കിൽ 5 വർഷം മുൻപ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും സി പി എം, എസ് ഡി പി ഐ, അതുപോലെ തന്നെ പി ഡി പി തുടങ്ങിയ സംഘടനകളുമായി ഒരു രഹസ്യബന്ധമുണ്ടാക്കിയിരുന്നു. ഇപ്പൊ കേരളത്തിലെ ചില പഞ്ചായത്തുകളിൽ ഇവർ ഒരു മുന്നണിയായി ചേർന്ന് പഞ്ചായത്ത് ഭരിക്കുന്നുമുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഏത് പഞ്ചായത്താണെന്ന് കൃത്യമായി അറിയില്ല, കൊല്ലം ജില്ലയിലെ ഏതോ ഒരു പഞ്ചായത്താണെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഇപ്പോൾ ലോക്കലായി നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ അവിടെ ഒരു എസ് ഡി പി അംഗം പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് പെട്ടെന്ന് വാർത്ത ലേഖകർക്ക് അറിയാൻ പറ്റണം എന്നില്ല. പക്ഷേ പലരും പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം പറയാൻ. നമ്മുടെ സന്ദേശം ചലച്ചിത്രത്തിൽ പറയുന്നത് പോലെ ആ അന്തർധാര സജീവമായിരുന്നു, ഇപ്പോഴും സജീവമാണ്. അതിപ്പോൾ എൽ ഡി എഫ് എന്നോ യു ഡി എഫ് എന്നോ ഇല്ല. പിന്നെ യു ഡി എഫിന്റെ കാര്യത്തിൽ ഇത് ഇപ്പോൾ അന്തർധാരയല്ലാതെ ഇതൊരു മുഖ്യധാര സമീപനമായി അല്ലെങ്കിൽ ഒരു അലയൻസായി മാറാനുള്ള സാധ്യത കൂടിയാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. വെൽഫെയർ പാർട്ടിയുമായി സി പി എം യോജിച്ചു എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി കുറ്റപ്പെടുത്തുമ്പോൾ ഇവിടെ വെൽഫെയർ പാർട്ടിയുമായും അതുപോലെയുള്ള പാർട്ടികളുമായും എം എം ഹസൻ കൂടിക്കാഴ്ച നടത്തി ഇവർക്ക് ഇവരെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാനും അല്ലെങ്കിൽ ഇവരുടെ വോട്ടുകൾ യു ഡി എഫിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത് എന്ത് രാഷ്ട്രീയമാണ് എന്ന് മനസ്സിലാകുന്നില്ല, എന്ത് ജനാധിപത്യമാണ് എന്ന് മനസ്സിലാകുന്നില്ല. മതേതര ജനാധിപത്യ സംസ്കാരത്തിന് യോജിച്ച പ്രവൃത്തിയാണോ ഇവർ ചെയ്യുന്നത്, ഈ രണ്ടു കൂട്ടരും ചെയ്യുന്നത് എന്ന് പൊതുജനം സംശയത്തോടെ താടിക്ക് കൈയും കൊടുത്ത് നോക്കി നിൽക്കുകയാണ്. നമുക്ക് കൊല്ലത്തേക്ക് തന്നെ വരാം. എൻ കെ പ്രേമചന്ദ്രൻ എം പി, അദ്ദേഹത്തെ അറിയാമല്ലോ, അദ്ദേഹം ആർ എസ് പിയുടെ സമുന്നതനായ നേതാവാണ്, നല്ല ഒരു പ്രസംഗകനാണ്, നല്ല രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കാനും അതുപോലെ തന്നെ പാർലമെന്റിലൊക്കെ തന്നെ അതിശക്തമായ നിലപാടുകളും അതിശക്തമായ പ്രസ്താവനകളുമായി എത്തിയതാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാരമ്പര്യത്തെയോ അദ്ദേഹത്തിന്റെ ചിന്തകളെയോ അദ്ദേഹത്തിന്റെ ധിഷണാശക്തിയോ ഒന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. കൃത്യമായി തന്നെ നല്ല ഒരു ജനപ്രതിനിധിയായിട്ടാണ് അദ്ദേഹത്തെ ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ എല്ലാവരും കാണുന്നത്. നമ്മുടെ അടുത്ത സുഹൃത്തുമാണ് ശ്രീ പ്രേമചന്ദ്രൻ. ഈ പ്രേമചന്ദ്രൻ ഇലക്ഷൻ മത്സരിച്ചപ്പോൾ ഇത്തരം ഈ മത തീവ്രവാദ നിലപാടുകളുള്ള സംഘടനകളുമായി അവരുടെ വോട്ട് വാങ്ങി എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനിയിപ്പോൾ യു ഡി എഫിന്റെ യോഗം നാളെ ചേരുന്നുണ്ട്, അതിനുശേഷം അവർ എന്ത് പറയും അല്ലെങ്കിൽ ഇതിന് എന്ത് ന്യായീകരണം പറയും എന്നറിയില്ല. നമുക്ക് ആ റിപ്പോർട്ടൊന്ന് നോക്കാം. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി അതുപോലെ എസ് ഡി പി ഐ തുടങ്ങിയവരുടെ പിന്തുണയിലാണ് താൻ ജയിച്ചതെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി വ്യക്തമാക്കി. അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, നമ്മളാരും പറഞ്ഞതല്ല. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ വെൽഫെയർ പാർട്ടി യു ഡി എഫ് ധാരണയായി എന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു ശ്രീ പ്രേമചന്ദ്രൻ. ശശി തരൂരിന്റെ രാജ്യവിരുദ്ധ പരാമർശത്തിൽ തെറ്റില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും പ്രേമചന്ദ്രന്റെ വായിൽ നിന്ന് ഇത്തരം വാക്കുകൾ കേൾക്കുന്നത് അത്യന്തം ദുഃഖകരമാണ് എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി പരസ്യമായി തനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു, അവർ സഹായിച്ചു. നിലവിൽ യു ഡി എഫിലേക്ക് വെൽഫെയർ പാർട്ടി വരുന്നതിനെക്കുറിച്ച് മുന്നണിയിലോ ആർ എസ് പിയിലോ ചർച്ച ചെയ്തിട്ടില്ല. ചർച്ചകൾക്ക് ശേഷമേ ഇതിന്റെ തീരുമാനമാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനിലെ ലാഹോർ പുസ്തകമേളയിലാണ് ശശി തരൂർ ഭാരതത്തെ അധിക്ഷേപിച്ച് സംസാരിച്ചു എന്ന ഒരു വാർത്ത വന്നത്. നമ്മൾ ആ വാർത്ത നൽകിയിരുന്നു. തരൂർ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമാണ്. വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫിന്റെ ധാരണ പുറത്തു വന്നതിന് പിന്നാലെ ശശി തരൂരിന്റെയും പ്രേമചന്ദ്രന്റെയും ഒക്കെ നിലപാടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഇപ്പോൾ മാധ്യമ ചർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു വിഷയം ഉന്നയിച്ചത്. അപ്പോൾ ശശി തരൂർ പറഞ്ഞത് പാകിസ്ഥാനിൽ പോയി പറഞ്ഞത്, അതിപ്പോൾ മെഹർത്തർ ആർജിയുടെ രാജ്യമല്ലേ, അതുകൊണ്ടായിരിക്കും, ആ സ്നേഹം കൊണ്ടായിരിക്കും ചിലപ്പോൾ ശശി തരൂർ തരൂരണ്ണൻ അങ്ങനെ പറഞ്ഞത്. തിരുവനന്തപുരത്തിന്റെ എം പി ആണ്, ഒക്കെ ശരിയാണ്. കാര്യം ഒരുപാട് വിവരമുള്ള വ്യക്തിയാണ്. ഈ വിവരം കൂടിയാലും പ്രശ്നമാണ്. അതായത് ഈ ഓവറായിട്ട് വിവരം, ഈ ബുദ്ധി ശിരസിൽ കയറി അല്ലെങ്കിൽ ബുദ്ധി അസ്ഥിക്ക് പിടിച്ചു എന്നൊക്കെ പണ്ട് പഴമക്കാർ പറയാറുണ്ട്. ആ പരവുമായിരിക്കും പാകിസ്ഥാനിൽ പോയി ഇന്ത്യ വിരുദ്ധ പരാമർശം നടത്തുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഹോബിയായിരിക്കും. എന്തായാലും വെൽഫെയർ പാർട്ടിയുടെയും എസ് ഡി പി ഐയുടെയും തുടങ്ങിയ തീവ്ര നിലപാടുകളുള്ള ആൾക്കാരുടെ സഹായത്തോടെയാണ് താൻ ജയിച്ചത് എന്ന കാര്യമാണ് ഇപ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ എം പി സമ്മതിച്ചിരിക്കുന്നത്. എന്തായാലും കേരളത്തെ ഒരു പരവുമാക്കി ഇവരൊക്കെ ആടാം. ഇവർക്ക് എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മതിയെന്നേ ഉള്ളൂ.
അതിന് നിലപാടുകളില്ല, ജനാധിപത്യ മതേതര കാഴ്ചപ്പാടുകളില്ല എന്നൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനിയിപ്പോൾ യു ഡി എഫിന്റെ യോഗം നാളെ ചേരുന്നുണ്ട്. ഈ പാർട്ടിക്കാരെ കൂടാതെ ഇനി വേറെ പാകിസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നോ വല്ല ഏജൻസികളെ കൂടി ഇവർ കൂടെ ചേർക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. എന്ത് ചേർത്താലും അവർക്ക് വോട്ട് നേടണം, അവർക്ക് ജയിക്കണം. അതിപ്പോൾ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും അവർക്ക് എങ്ങനെയെങ്കിലും ജയിക്കണം, 5 വർഷം ഭരിക്കണം, ജനങ്ങളെ പറ്റിക്കണം, കുറെ അഴിമതി നടത്തണം. ഇതൊക്കെയാണ് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, ഇതൊന്നും ആരോപണമല്ല. ഇതിൽ പലതും തെളിഞ്ഞതുമാണ്, പലതും കോടതിയിലിരിക്കുന്ന വിഷയമാണ്. എന്തായാലും എൻ കെ പ്രേമചന്ദ്രൻ എം പി സംബന്ധിച്ചിരിക്കുന്നു, അദ്ദേഹം ഒരു സത്യസന്ധനായ വ്യക്തി ആയതുകൊണ്ട് സംബന്ധിച്ചിരിക്കുന്നു, വെൽഫെയർ പാർട്ടിയുടെയും മറ്റ് സഹായത്തോടെയാണ് തെരഞ്ഞെടുപ്പ് ജയിച്ചത് എന്നുള്ളത്. പിന്നെ വെൽഫെയർ പാർട്ടിക്ക് എത്ര വോട്ടുണ്ട് കൊല്ലത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത്, കേരളത്തിൽ എവിടെയൊക്കെ വെൽഫെയർ പാർട്ടിക്ക് വേരുകളുണ്ട്, വോട്ടുണ്ട് എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും യു ഡി എഫിന്റെ കൂടെ കൂടാൻ വെൽഫെയർ പാർട്ടിയും തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കാത്തിരുന്ന് കാണാം എന്താകും ഇവരുടെയൊക്കെ തീരുമാനമെന്ന്. ഇതിനിടയിൽ എളമരങ്കരിയും വെൽഫെയർ പാർട്ടിയുമായി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാർട്ടികളുമായി യോജിക്കാനുള്ള ഒരു നീക്കം നടത്തിയതായുള്ള വാർത്തകളുണ്ടായിരുന്നു. ഇതിൽ ഏത് മേഖലയിലേക്കാണ് ഈ വെൽഫെയർ പാർട്ടിയും അങ്ങനെയുള്ള തീവ്ര നിലപാടുകളുള്ള മതേതര എന്ന് പറഞ്ഞ് കൊണ്ട് അല്ലെങ്കിൽ ഈ എന്ത് പറയുക, മതത്തിന്റെ പിന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മതവാദവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇത്തരം പാർട്ടികളൊക്കെ തന്നെ ഇപ്പോൾ കാത്തിരിക്കുകയാണ്. അവർക്ക് എവിടെയെങ്കിലും ഒന്ന് ചെന്ന് പറ്റിയില്ലേ പറ്റൂ. കാരണം രാഷ്ട്രീയ പിൻബലമില്ലാതെ ഇവിടെ അവരുടെ നിലപാടുകൾ പ്രകടിപ്പിക്കാനോ അവരുടെ നിലപാടുകൾ ഇവിടെ നടപ്പിലാക്കാനോ സാധിക്കില്ല എന്നുള്ളതായിരിക്കും ഇതിന് കാരണം, നമുക്കറിയില്ല. വെബ് ഡെസ്ക്, തത്വ ന്യൂസ്.